കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തെ മുഴുവൻ കുഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നിപ്പ വൈറസ്. എന്നാൽ നിപ്പ വൈറസിന്റെ ഒരു പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് വവ്വാലുകളിൽ നിന്നല്ല നിപ്പ വൈറസ് പരന്നിരിക്കുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ടുള്ള വിവരമാണ് നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ നിപ്പ വൈറസിന്റെ ഈ ഒരു സംഭവം വവ്വാലുകളിൽ നിന്നല്ല എന്ന് വരുന്നത് കൊണ്ട് തന്നെ ആളുകൾ വീണ്ടും പഴയതുപോലെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വാങ്ങി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിപ്പ വൈറസ് വവ്വാലുകളിൽ നിന്നല്ല എന്നുള്ളത് ആളുകൾ വിചാരിച്ചിരിക്കുന്നത് വവ്വാലുകളിൽ നിന്നല്ല, പിന്നെയുള്ള അപകടം കുറഞ്ഞു എന്നുള്ള രീതിയിലേക്കാണ് ആളുകളുടെ ചിന്താഗതി മാറിപ്പോയിരിക്കുന്നത് എന്നുള്ളതും വളരെ വലിയൊരു അപകടത്തിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കും. കാരണം വവ്വാലുകളിൽ നിന്നല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് ഇത് വൈറസ് പരക്കുന്നത് എന്നുള്ളത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനെ വരും, എവിടെ വരും, എപ്പോൾ വരും എന്നുള്ള ഒരു വിവരവും നമുക്കില്ല. ഇപ്പോൾ വളരെ വളരെ പെട്ടെന്ന് തന്നെ അത് പരന്നുകൊണ്ടിരിക്കുന്നത്, മനുഷ്യൻ ടു മനുഷ്യൻ വളരെ വേഗത്തിലാണ് അത് പരന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു കാര്യം നിപ്പ വൈറസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വവ്വാലുകളെ പരിശോധിച്ചപ്പോൾ, അതായത് ഇന്നലെ രാത്രി 10 മണിക്കാണ് ഏകദേശം റിപ്പോർട്ട് വന്നത് നിപ്പ വൈറസ് വവ്വാലുകളിൽ നിന്നും അല്ല പരന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചത്. കൂടാതെ പന്നി, പശു, മറ്റ് മൃഗങ്ങൾ, ചെറിയ രീതിയിലുള്ള മൃഗങ്ങളെയൊക്കെ അവർ പരിശോധിച്ചു, അതിൽ നിന്നും ഒന്നും വന്നിട്ടില്ല എന്നുള്ള വിവരം നമുക്ക് ലഭിക്കാനായിട്ട് സാധിച്ചു. പക്ഷേ ഇതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഈ വവ്വാലുകൾ, അതായത് പരിശോധിച്ച വവ്വാലുകൾ, പ്രാണികളെ തിന്നുന്ന വവ്വാലുകളാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ എന്നാൽ നമുക്ക് ഇതിൽ വൈറസ് പരക്കുന്നത് പഴങ്ങളിലൂടെയാണ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് മലേഷ്യയിൽ നിന്ന് തന്നെ ലഭിച്ചതാണ്. അപ്പോൾ പഴങ്ങളെ തിന്നുന്ന വവ്വാലുകളെ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. അത് തിങ്കളാഴ്ചയാണ് പരിശോധിക്കുക എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും വീണ്ടും ലാവിഷായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ക്യാഷ്വലായി ഉപയോഗിക്കുന്ന ആളുകളോട് ഒന്ന് പറയാനുണ്ട്. കാരണം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ വിവരങ്ങൾ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ റിപ്പോർട്ട് ഹോസ്പിറ്റൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഒക്കെ നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഒരു തിങ്കളാഴ്ചയായിരിക്കും ഏകദേശം ഇവർ റിപ്പോർട്ടിന് വേണ്ടി ഈ പഴങ്ങൾ തിന്നുന്ന വവ്വാലുകളെ റിപ്പോർട്ടിന് വേണ്ടി അയക്കുകയും അതിന്റെ റിപ്പോർട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഇതുവരെ നമുക്ക് കാത്തിരുന്നേ പറ്റൂ. കാരണം PSC പരീക്ഷ അടക്കം മാറ്റി വെച്ചിരിക്കുകയാണ് ഇതിന്റെ പേര്. അപ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതിന് അലേർട്ട് ആയി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിപ്പ വൈറസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്, അതായത് എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. കാരണം എപ്പോഴാണ്, എങ്ങനെയാണ്, എന്ത് രീതിയിലാണ് വരുന്നത്, അതായത് എപ്പോഴും ന്യൂസ് ചാനലുകളും മറ്റു യൂട്യൂബ് ചാനലുകളും ഒക്കെ ഒന്ന് സന്ദർശിച്ച് നോക്കുക. അപ്പോൾ വളരെ നിങ്ങൾ യൂട്യൂബ് തുറന്നാൽ തന്നെ അറിയാനായിട്ട് സാധിക്കും നിപ്പ വൈറസിന്റെ ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക. കാരണം എല്ലാവരും വളരെ അലേർട്ടായി ഇരുന്നാലാണ് നമുക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് ഒരു രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഏകദേശം 7 ജില്ലകളിലേക്ക് അത് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. വവ്വാലുകളുടെ ഭാഗത്ത് നിന്നല്ല ഇത് വരുന്നത് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാനായിട്ടും സാധിക്കില്ല. അപ്പൊ എന്തായാലും നമ്മൾ എല്ലാം ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് തുടച്ചു നീക്കാനായിട്ട് സാധിക്കും. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ന്യൂസുമായി മറ്റൊരു ഓർമ്മയായി കണ്ടുമുട്ടുന്നതിലേക്കും ബൈ ബൈ.